ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഒരു വെറൈറ്റി മുളക് ഭജയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭജിയാണ് മുളക് ഭജി. അപ്പോൾ ഈ വെറൈറ്റി മുളക് ഭജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി മുളക് ഭജി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താലേ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുളക് ഭജിക്ക് വേണ്ട മാവ് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം. അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1¼ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. അത് ചേർക്കുമ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കരുത്. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു കട്ടിയുള്ള മാവാക്കി എടുക്കണം. ഓരോ ഭജിയുടെയും ടേസ്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ മാവിലാണ്. അപ്പോൾ വെള്ളം കൂടാനും കുറയാനും പാടില്ല, നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു കട്ടിയുള്ള മാവാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ തിക്കാക്കി എടുക്കും. അപ്പോൾ നമ്മുടെ കട്ടിയുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി സ്റ്റൗ കത്തിക്കുക, പാൻ വെക്കുക, എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1/2 കപ്പ് ചിക്കൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ചതിന് ശേഷം പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അടുത്ത ഇതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും 1 തക്കാളിയുടെ 1/2 ഭാഗം ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകുപൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വെക്കാം മസാല ഒന്ന് ചെറുതായി തണുത്തു വരുന്ന വരേക്കും നമുക്ക് ബജിക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് ഒരു വലിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളകുപൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മിക്സിയിൽ അത് നന്നായി അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ബജിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണ്ട മുളക് റെഡിയാക്കി എടുക്കണം അതിനു മുമ്പ് പച്ചമുളക് തന്നെ എരിവുള്ളതും എരിവില്ലാത്തതും ഉണ്ട് എരിവുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മുളകിൻ്റെ അടിഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് കുറച്ച് സമയം ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൻ്റെ എരിവ് പോയിക്കോളും എരിവില്ലെങ്കിൽ സാധാ പോലെ ഭജിയാക്കി എടുത്താൽ മതി ഞാനിപ്പോൾ മുളകിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് ഭജി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളിലുള്ള കുരു നമുക്ക് മാറ്റണം കുരു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മുളക് എടുക്കുക എന്നിട്ട് ഒരു കത്തി വെച്ച് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ കീറി കൊടുക്കുക എന്നിട്ട് ചെറുതായി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഈ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ഉള്ളൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇതെല്ലാം അതുപോലെ ചെയ്തു വെച്ച മുളകാണ് ഇനി നമുക്ക് ഭജി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു മുളക് എടുക്കുക ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക
അപ്പോൾ നമുക്ക് ബജിക്ക് വേണ്ട മുളകിൻ്റെ ഉള്ളിലെല്ലാം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ മുളകും മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഓരോ മുളകും ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടാക്കി ഓരോന്നോരോന്നും പൊരിച്ചെടുക്കുക. നമ്മുടെ ബജി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുളക് ബജി. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബജിച്ചമ്മന്തിയാണ്. ഇതിൻ്റെ കൂടെയും നിങ്ങൾക്കിത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അതല്ലാതെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയും നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.